അരൂപിയുടെ ആത്മാവ്. അവന്റെ കണ്ണുകൾ വിദൂരതയിലേക്ക് വെറുതെ പരതിക്കൊണ്ടേയിരുന്നു. പകൽ മുഴുവൻ ചക്രം വലിച്ച് അവശതയാൽ മയങ്ങുന്ന വണ്ടിക്കാളകൾ. ജീവശ്വാസം നിലനിർത്താൻ വേണ്ടി മാത്രമാണല്ലോ ചെറുത്തുനിൽപ്പ് പോലും മറന്നുപോയ കൂടക്കിടപ്പുകാരികളായ പറക്കമുറ്റാത്ത സഹോദരിമാർ. ഭയവിഹുലതയോടെ കുടിവെള്ളത്തിനായി വരി നിൽക്കുന്ന ഹതഭാഗ്യരായ പ്രകൃതി സ്നേഹികൾ. അവന്റെ ഇടനെഞ്ചിലെവിടെയോ നെരിപ്പോട് പുകഞ്ഞുകൊണ്ടിരുന്നു. നിഴൽ വീഴാതിരുന്ന വഴികളിൽ ഇരുൾ വീണു തുടങ്ങിയിരുന്നു. ആരോ അവനെ സ്വപ്നലോകത്ത് നിന്നും തട്ടിയുണർത്തുന്ന പോലെ. പിന്നെ ഉത്തരം മുട്ടിക്കുന്ന കുറെ ചോദ്യങ്ങളും. കുട്ടേട്ടൻ പറ, ഇനി ഞാൻ എത്ര കാത്തിരിക്കണം? ഒരിക്കൽ പറയും, എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയും കാര്യങ്ങൾ അവശേഷിക്കുന്നു എന്ന്. മറ്റൊരിക്കൽ പറയും, നിനക്ക് ഓർത്തു വയ്ക്കാനും കാത്തിരിക്കാനും മതിയാവോളം എല്ലാം ഞാൻ തന്നിരുന്നല്ലോ എന്ന്. പിന്നീടൊരിക്കൽ പറയും, നിന്റെ ജീവിതയാത്രയിലെ സുലഭിലമായ സാന്ത്വന സന്ധ്യകൾ എത്തിച്ചേരാനിരിക്കുന്നതേയുള്ളൂ എന്ന്. എല്ലാം മനസ്സിലാക്കാൻ ദേവുവിന് ഇന്ന് കഴിയും. കുട്ടേട്ടന്റെ കയ്യിൽ തൂങ്ങി ചിരിച്ച് കളിച്ച് കിന്നരിച്ച് നടന്ന ദേവൂട്ടിയല്ല ഇന്ന് ഞാൻ. എനിക്കെല്ലാം മനസ്സിലാക്കാനുള്ള പാകതയായി. ഇനി കുട്ടേട്ടൻ പറ, ഞാൻ എത്ര നാൾ കൂടി കാത്തിരിക്കണം? അവന്റെ നെഞ്ചിടം അവളുടെ കണ്ണീർ വീണ് കുതിർന്നിരുന്നുവോ? ആരോ അവനെ ഗാഢമായി പുണർന്നു നിൽക്കുന്നത് പോലെ. പിന്നെ ഒരു ചോദ്യവും, കുട്ടേട്ട, ഞാൻ ഇനി കാത്തിരിക്കണോ? അതോ നിറം മങ്ങിയ സന്ധ്യകളും നിലാവൊഴുക്കാത്ത നിശായാമങ്ങളും കുളിരുറങ്ങിപ്പോയ പുലരിയും ഒഴുകാതെ ഒഴുകുന്ന പുഴകളും പൂക്കളെ തിരയുന്ന ശലഭങ്ങളും. അരൂപി എന്തോ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പ്രണവസ്നേഹത്തിന്റെ പ്രഭവ കേന്ദ്രം തേടിയുള്ള യാത്ര അവസാനിക്കാറായോ? ആവോ. നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമുള്ള നാട്ടിലേക്കുള്ള മടങ്ങിവരവ് ദേവൂട്ടിയെ തെല്ലൊന്നുമല്ല ആശ്വസിപ്പിച്ചത്. കൽക്കട്ടയിലെ ശ്വാസം മുട്ടിക്കുന്ന തിരക്കുകളിൽ നിന്നും വളരെ കുറച്ചു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു കൂടുമാറ്റം. സുഖകരമായ മധുര സ്വപ്നങ്ങളുടെ മനം കുളിർപ്പിക്കുന്ന മനോഹര കാഴ്ചകൾ. പിന്നെ ഓർക്കാൻ മടിക്കുന്ന വികലമായ കുറെ ഓർമ്മകളും. നാട്ടിലേക്കുള്ള മടങ്ങിവരവ് ദേവൂട്ടി ആഗ്രഹിച്ചിരുന്നതേ അല്ലല്ലോ. അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ സണ്ണിച്ചായനോടൊപ്പം കൽക്കട്ടയിലേക്ക് ട്രെയിൻ കയറുമ്പോൾ വിരഹാർദ്രമായ മൗന മനസ്സിൽ സഫലീകരിക്കാതെ പോയ കൊതി തീരാത്ത പ്രണയത്തിൻ്റെ വിചിന്തനങ്ങളായിരുന്നു. പിന്നീടൊരിക്കലും പഴകി ദ്രവിച്ച ഓർമ്മകളെ താലോലിക്കാനുള്ള അവസരം സണ്ണിച്ചായൻ തന്നതുമില്ല. തുലാമഴയിൽ വെള്ളം കയറുമ്പോൾ വയലേലകളിലെ പുത്തുകളിൽ നിന്നും നെടുമീനിനെ പതിയിരുന്ന് പിടിച്ച് മേലാളർക്ക് നൽകുന്ന കീഴാളന്മാർ. പ്രണയ സ്വപ്നങ്ങൾ ഉണർത്തുന്ന ഇടവഴികൾ. പരൽമീനുകൾ തുള്ളിത്തിമർക്കുന്ന ചെറുതോടുകൾ. പഴമകളുടെ സ്മൃതി ഉണർത്തുന്ന മാടനും മറുതയും ഉറങ്ങുന്ന ചെറുകാവുകൾ. തെങ്ങിൻ പൊത്തിലെ പൊന്മാനെ പിടിക്കാൻ സാഹസപ്പെടുന്ന കളിക്കൂട്ടുകാർ. മുതുവൻപാറയിൽ നിലാവ് വീഴുമ്പോഴും മകരത്തിൽ കുളിര് പടരുമ്പോഴും കുട്ടേട്ടന്റെ കൈപിടിച്ച് അശാന്തിയുടെ ദാരിദ്ര്യത്തിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും വിടുതൽ വാങ്ങി എന്നേക്കുമായി രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയിരുന്ന പാവം ദേവൂട്ടി. ഓണനിലാവ് ചൊരിയുന്ന സ്വപ്നരാവുകളിൽ കുട്ടേട്ടനോടൊപ്പം കണ്ടുകൂട്ടിയ മറക്കാനാവാത്ത മനം കുളിരുന്ന മധുരതരമായ കിനാവുകൾ. ഒടുവിൽ എന്തായി? കുട്ടേട്ടനെ കാണാൻ കഴിയുമെന്ന് സ്വപ്നേബി നിനച്ചിരുന്നില്ല. ദേവു നിർനിമേഷയായി അരൂപിയെ നോക്കി. ഉള്ളിൻ്റെ ഉള്ളിലെ പെരുമ്പറ അവളെ ആകുലപ്പെടുത്തുന്നുണ്ടായിരുന്നു. കുട്ടികളെ രണ്ടുപേരെയും കുട്ടേട്ടന് പരിചയപ്പെടുത്തി. ഇവൾ നിവേദിത, മൂത്തയാളാണ്. MBBS കഴിഞ്ഞു. MD പ്രവേശനം തരപ്പെട്ടു കിട്ടി. ഇവൾ ഇളയവൾ സെറീൻ. MBBS 3rd year. സെറീൻ്റെ 10th year ഇവരുടെ പപ്പയുടെ ആകസ്മിക മരണം. അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് മെഡിക്കൽ സയൻസിനോടായിരുന്നു പ്രത്യേക താല്പര്യം. ഞാനതിന് എതിര് നിന്നതുമില്ല. പപ്പയുടെ മരണത്തിന് ശേഷം ദാനമായി കിട്ടിയ ജോലി കൊണ്ടായിരുന്നല്ലോ കുട്ടികളെ ഇവിടം വരെയെങ്കിലും കൊണ്ടെത്തിക്കാനായത്. എല്ലാം അറിയുന്നവരെ പോലെ ജിജ്ഞാസയോടെയുള്ള കുട്ടികളുടെ നോട്ടം അരൂപിയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിയത്. അരൂപിയുടെ മറവീണ കണ്ണുകൾ തിളങ്ങുന്നത് ദേവൂട്ടിയെ അതിശയിപ്പിച്ചു. അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കുട്ടേട്ടൻ്റെ മനസ്സിൽ എന്തായിരുന്നുവോ ആവോ. പ്രണയമുറങ്ങുന്ന വഴിയിലൂടെ ദേവു വീണ്ടും തിരക്കുകളിലേക്ക് പോവുകയാണ്. തിരിഞ്ഞൊന്ന് നോക്കാനുള്ള മനസ്സ് എന്തോ ദേവൂട്ടിക്ക് അതിനായില്ല. അറിയാതെ
ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ മുഴങ്ങുന്ന ചിലമ്പിച്ച ശബ്ദത്തിലുള്ള കുട്ടേട്ടൻ്റെ ചോദ്യം, ഞാനിനി എത്ര കാത്തിരിക്കണം ദേവൂട്ടിയേ?